കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് സി യു ഇ ടി 23 അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സ്കോർ കാർഡ് ലഭിച്ചിട്ടുണ്ടാകും. എഴുതിയ ആളുകൾക്കൊക്കെ അത് പേഴ്സൻറ്റേജ് ആയിട്ടാണ് നിങ്ങൾക്ക് സ്കോർ വന്നിരിക്കുക. ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ഇതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ അപേക്ഷ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളും കോളേജുകളൊക്കെ ഓൾറെഡി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സാധാരണ എൻ ടി എ നടത്തുന്ന മറ്റ് എക്സാമിനേഷൻസാണ് നീറ്റ് ജെ ഇയൊക്കെ. ഇവിടെ കേന്ദ്രീകൃത അലോട്ട്മെൻ്റ് ആണ്. അതായത് റിസൾട്ട് വന്നതിന് ശേഷം എം സി സി അല്ലെങ്കിൽ ജോഷ പോലുള്ള വെബ്സൈറ്റുകളാണ് അതിൻ്റെ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് നടത്താറുള്ളത്. ഇവിടെ കേന്ദ്രീകൃത അലോട്ട്മെൻ്റ് അല്ല, എന്നാൽ സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ല, പകരം നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഇനി അപേക്ഷിക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. യൂണിവേഴ്സിറ്റി വഴിയാണ് പിന്നീട് നിങ്ങൾക്ക് അപേക്ഷ ലഭിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സിംഗിൾ അലോട്ട്മെൻ്റ് അല്ല. നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അപേക്ഷിക്കേണ്ടത്, കോഴ്സുകളുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപേക്ഷിക്കുക എന്നുള്ളതാണ് മറ്റുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്ന് സി യു ടി യു ജിയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം. ഏകദേശം 11.16 ലക്ഷം വിദ്യാർത്ഥികളാണ് എല്ലാ സർവകലാശാലകൾക്കും കൂടി വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2200 വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ 100% സ്കോറ് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങളുടെ റാങ്കുകളാണ് പ്രധാനമായിട്ട് പരിഗണിക്കുക. മാക്സിമം എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങളുടെ കോഴ്സുള്ള യൂണിവേഴ്സിറ്റികളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ കോഴ്സുകൾക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കും. ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇക്കണോമിക്സ്, ബി എസ് സി ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പോലുള്ള ഓരോ കോഴ്സുകൾക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ആ റാങ്ക് ലിസ്റ്റൊക്കെ എപ്പോഴാണ് വരിക എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അതാത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളിൽ തന്നെ പരിശോധിക്കണം. ഏതൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ നിങ്ങൾ കയറിയിട്ട് നോക്കുക. അവിടെയാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രക്രിയകളൊക്കെ നടക്കുക. പരമാവധി നോട്ടിഫിക്കേഷൻസ് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഐക്കാർ നടത്തിയിരുന്ന എക്സാമിനേഷൻസ്, അതായത് ബി എസ് സി അഗ്രികൾച്ചറോ ഫോറസ്ട്രിയോ ഫിഷറീസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും 15% സീറ്റുകളിലേക്ക് നടത്തിയിരുന്ന ഐക്കാർ എക്സാമിനേഷൻ ഇപ്പോൾ ഇല്ല. അതിനു പകരം ഈ സി യു ടിയുടെ യു ജി എക്സാമിനേഷൻസ് ആണ്. അതിൽ ലഭിച്ചിരിക്കുന്ന സ്കോർ വഴിയാണ് എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക ബി എസ് സി അഗ്രികൾച്ചറിനും ഫിഷറീസിനൊക്കെ. അതും ഇതിനടിസ്ഥാനത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ജെ എൻ യു അഥവാ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടേക്ക് നിങ്ങൾ പ്രത്യേക അപ്ലിക്കേഷൻ കൊടുക്കണം. അവിടെ ഇപ്പോൾ നിങ്ങൾ 3 കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കോഴ്സുകൾക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റാണ് വരിക. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ജെ എൻ യു ആണ് പബ്ലിഷ് ചെയ്യുക. ഇതേപോലെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കൊടുത്തിരിക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ നിങ്ങൾ സന്ദർശിക്കുക. അതിൻ്റെ സമയവും ഷെഡ്യൂളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലേക്ക് നീങ്ങാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കാം, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.